Season 2വർക്കിന് മുമ്പ് സക്സസ് വരുന്ന ഒരൊറ്റ സ്ഥലമേ ഈ ലോകത്തുള്ളൂ, അത് ഡിക്ഷണറിയിലാണ്. ബാക്കി എല്ലായിടത്തും കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഫലമാണ് വിജയം. അനുകരിക്കാനാകാത്ത വിജയവുമായി ചിരിയുടെ ഈ വേദിയും ഇതാ മുന്നേറുകയാണ്. വെൽക്കം ടു അനദർ മാഗ്നിഫിസന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിനും ഗസ്റ്റിനും ഹാർദമായ സ്വാഗതം. മേനക ആൻഡ് കനിഹ. പകരം നൽകും മുന്തിരി വള്ളി, കിളിയൊച്ച എടുത്തു വരുമ്പോൾ കാതിന് തേന്മഴയല്ലേ, പല കടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ, പല കടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. ഒരു മുത്തം തേടി ദൂരെപ്പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ടു മൂടാം ഞാൻ നിന്നെയോ മലെ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് അടൂർ ഏനാദി മംഗലം കുന്നിട പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. സാധാരണ കള്ളു കുടിച്ച് കഴിഞ്ഞാലാണ് പലരും വയലന്റ് ആകാറുള്ളത്. എന്നാൽ ഇനി വേദിയിൽ എത്താൻ പോകുന്ന നമ്മുടെ കുടിയൻ ചേട്ടൻ കള്ളു കുടിച്ചില്ലെങ്കിലാണ് വയലന്റ് ആകുന്നത്. കള്ളു കുടിച്ചാലോ ആള് പരമ സൈലന്റും. ഓൺ സ്റ്റേജ് ഒരു വ്യത്യസ്ത കഥയുമായിട്ട് എത്താൻ പോവുകയാണ് ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മുടിഞ്ഞവളെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി എനിക്ക് ചിട്ടിക്കമ്പനി പോവണ്ടേ. ചുമ്മാ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവള് അവക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടെന്ന് നോക്കിയാ അവള് അവള് രാവിലെ തുടങ്ങാ അവള് അവക്ക് അവക്ക് ഒന്നും ഇല്ല. അവക്ക് എന്റെ ഭാര്യ സുലോ സുലോയേ, എടി ആദ്യം തന്നെ ഈ സാധനം വേണ്ടി ഞാൻ ഈ തന്നെ ഞാൻ തലയിൽ കൂടിട്ടു പോവോ? എടി നിനക്ക് ഇവിടെ എന്തോ ജോലി, ഇത്ര മാത്രം നിനക്ക് ഇവിടെ എന്തോ ജോലി എന്തോ ഇവിടെ ഒന്നുമില്ല അവള്. രാവിലെ എന്തോ ഉണ്ടാക്കി കാപ്പി എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നേ പുട്ട്. ആ പുട്ട് എപ്പം നോക്കാനേ ഈ വീട്ടിൽ പുട്ട് മാത്രമേ ഉള്ള. അതെങ്ങനെ പുട്ടെന്ന് പറഞ്ഞാൽ എളുപ്പം സിമ്പിൾ ഉള്ള പണിയാണെന്നല്ലേ. ഒരു വലിയ കുട്ടിക്കകത്ത് മാവ് ഇട്ട് കൃത്യ ആവി കഴിയുമ്പോ ഒരു കമ്പ് വെച്ചൊരു ഒറ്റ കൊത്ത് ശരീരം ഇളകണ്ടല്ലോ. എടി നിനക്ക് എടി നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കി എന്തായാലും കുഴപ്പം ഇങ്ങനെ ചപ്പാത്തി ശരീരം ഇളകണം. നാളെ തൊട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. പ്രതിയാ കൊണ്ടുവരുന്നല്ല കഴുത്ത് വരെ തിന്നേച്ച അവള് അവള് ഒരു ഇതുമില്ല. നിന്റെ ഷൂ കൊണ്ടു പോ ചെരിപ്പെടുത്തണ്ട് വഴി ചെരിപ്പെടുത്തണ്ട് വാ ഒരു ഇതുമില്ല എന്നേ അവള് അത് മതി മതി. അതെ ചേട്ടാ. എന്താ ബേട്ടൻ ബേട്ടൻ എന്താ ബേട്ടൻ എന്താ ബേട്ടൻ എന്താ പറ പറ പച്ചക്കറി ഉണ്ടോ വൈകുന്നേരം വരുമ്പോ? പച്ച തെറിയാൻ വിളിച്ചു പറ ഞാൻ ഇങ്ങനെ പൊട്ടി തെറിക്കല്ലേ. ൂരി കിറ്റ് നിറച്ച് ഞാൻ പച്ചക്കറി മേടിച്ചോണ്ട് എടി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ, എല്ലാം ക്രമം അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കണ്ടേ, അങ്ങനെ ഒറ്റക്ക് തിന്ന് തീർക്കാൻ വേണ്ടി പെട്ടെന്നല്ല. അതെങ്ങനെ പച്ചക്കറി എന്ന് പറഞ്ഞ ഇവക്ക് അങ്ങ് കിടുങ്ങല കിടുങ്ങല്. തക്കാളി എന്റെ വെള്ളത്തില തക്കാളി മൊത്തം അരച്ചങ്ങ് തേത്ത് തേക്ക് തൊലി എവിടെ ഉണ്ട് അവിടെ എല്ലാം വെളുക്കാൻ വേണ്ടി. പിന്നെ എങ്ങനെയാടി തികയുന്നേ എനിക്കറിയാൻ പറ്റത്തില്ല. ചോദിക്കുക എങ്ങനെ തികയുന്നേ പിന്നെ. അതെ ചേട്ടാ
നാളെ രണ്ടുപേരും വരും. ഇവിടെ ഞാൻ അറിയാതെ ഇവിടെ ആര് വരുന്ന വിരുന്നിന്? ചേട്ടന് വേണ്ടപ്പെട്ട ആളാ. എനിക്ക് വേണ്ടപ്പെട്ട ഞാൻ അറിയാതെ ആരടി വരുന്ന ഇവിടെ? ശ്രീജി ഉണ്ണി. അവന്റെ പേരെന്റെ അടുത്ത് പറയരുത്. പ്രത്യേകിച്ച് അവന്റെ കാര്യം എന്നോട് പറയരുത്. നിനക്ക് അറിയാതെ എന്റെ കാര്യം എന്നെ എന്റെ അമ്മ ചെയ്ത കാര്യങ്ങൾ അറിയാല്ല. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ ചിട്ടിക്കമ്പി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ 500,000 രൂപ അവൻ മോട്ടിച്ചോണ്ട് പോയി. പൈസ കൊണ്ടുപോണെ പോട്ടെ, പൈസ നമുക്ക് ഇന്ന് വരും നാളെ വരും എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് അതല്ല സങ്കടം, എന്റെ ഒരേ ഒരു പെങ്ങളെ മേടിച്ചോണ്ട് പോയി നാറി. ഇവിടെ കാണാൻ രണ്ടെണ്ണം മന്ന കൊന്നുകള. ഞാൻ ഞാൻ പോട്ടെ, എനിക്ക് ഇപ്പൊ സമയമില്ല. എനിക്ക് എന്റെ അമ്മേ, രാവിലത്തെ യുദ്ധം കഴിഞ്ഞു, വൈകുന്നേരം ഇതന്നല്ല. ഞാനും വിചാരിക്കുന്നു വൈകുന്നേരമായിട്ടും കാണാനില്ലല്ലോ എന്ന്. സുലുവേ, എന്റെ ശാസ്വേ, എന്റെ മുത്തേ, നമ്മുടെ മുത്തേ, ഇനി വന്നേക്കളെ. എന്റെ പൊന്നു, ഇനി വന്നേടി, ഇനി വന്നേടി. എന്റെ ചക്കരന്ന് വന്നെ. ഞാൻ രാവിലെ പോയ പോലെ അല്ലല്ലോ നിന്റെ മുഖം ഇരിക്കുന്നത്. അകപ്പാടെ കറുത്ത് കരിവാൾ. നീ നീ അടുപ്പത്ത് പുക ഊതിയോ? പുക ഊതിയോ? എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പുക ഊതല്ലേ ഊതല്ലേ നിന്റെ സൗന്ദര്യം പോവെന്ന്? നീ അങ്ങനെ പുക ഊതേണ്ട കാര്യമില്ല. അതിനാണ് ഗ്യാസ് അടുപ്പ്. നിന്റെ ഗ്യാസിൽ ചോറ് വെച്ചപ്പോ ചേട്ടന് നല്ല വിറകും കൂടി ഉണ്ടെന്ന് തലക്കടിച്ചില്ലേ? അടുപ്പ് കത്തിക്കണം. ഞാൻ നിന്നോട് പറഞ്ഞു, നീ അങ്ങനെ ഊതണ്ട അവളല്ല. പറഞ്ഞു വേണത്തേ. പിന്നെ ഞാൻ ചോദിച്ചു, നീ വല്ലതും കഴിച്ചാ? ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നീ സമയത്തിന് വല്ലതും കഴിക്കണം? എന്നെ കാത്ത് നിക്കല്ലേ നിക്കല്ലേ. എന്റെ പൊന്നിന്റെ വയറ് കായോന്ന്. പച്ചക്കറി ഇത്രയോ? അതിന്റെ സംഭവം എന്തറിയ? പിന്നെ ആ പെങ്ങള് കൊച്ചും അളിയനും കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയല്. പിന്നെ ഒരു കാര്യം, ചപ്പാത്തി പൊടി അടിച്ചില്ലേ? ചപ്പാത്തി പൊടി വേണ്ട, പുട്ടാ നല്ലത്. പുട്ടാകുമ്പോ കുറ്റിക്കകത്ത് മറ്റേ ഇതൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇത് ആവി വരുന്ന ഒരു 1/2 മണിക്കൂർ എടുക്കുമല്ലോ. അപ്പൊ എന്റെ പൊന്നിന് റെസ്റ്റ് എടുക്കാം. എന്റെ കൈകൾ എന്നെ മൂടുമ്പം പോലത്തേലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. പോയി കുളിച്ചിട്ടോ, അപ്പോഴേക്ക് ഞാൻ കഴിക്കാൻ എടുത്തേക്കാം. ശരി മോനെ. എന്റെ പൊന്നെ, അടി വെള്ളം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് സ്വഭാവം, കണ്ടില്ലേ? കുടിച്ചു കഴിഞ്ഞാ എന്തൊരു സൈലന്റാ. കുടിച്ചില്ലെങ്കിൽ വയലന്റ്. വെറുതെ അല്ല ഇങ്ങനെ എല്ലാരും ഓന്ത് ബാബു എന്ന് വിളിക്കുന്നത്. പായൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് കിടക്കണ്ടേ? കൗസല്യാ സുപ്രജാരാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. രാവിലെ മുതലാളി സൈലന്റ് ആണല്ലോ. എടി സുലുവേ, എടി മൂതാവി സുലുവേ, എടി എന്നെ എന്റെ ടർക്കി എവിടെ? ബാത്റൂമിലുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് രാവിലെ ഉള്ള കാപ്പുറടിയാക്കി വെച്ചേക്കണം. അയ്യോ, അതേ പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ട് നിന്റെ ഉണ്ടാക്കാൻ പറഞ്ഞ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ പുട്ട് കഴിക്കാൻ. എടി എടി ചപ്പാത്തി ഉണ്ടാക്കണി, ശരീരം ഇളകട്ടടി മൂതാവി. എന്റെ ദൈവമേ, രാവിലെ തുടങ്ങിയ? നേരത്തെ തുടങ്ങി. എന്തൊരു ടെൻഷൻ ചാച്ചിക്ക്. അതെ, ഇന്ന് ചേട്ടന്റെ അനിയത്തിയും അവനും വരുന്നത്, ഉണ്ണിയും വരുന്നത് ഇങ്ങോട്ട്. പിന്നെ മുതലാളിയുടെ സഹോദരിയെ മാത്രമല്ല വാടിച്ചോണ്ട് പോയത്, ഇവിടെ ഉള്ള പൈസയും കൂടെ വാടിച്ചോണ്ട് പോയില്ലേ? എടാ, അവര് വൈകുന്നേരം വരാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതായിരുന്നു. അവരിപ്പൊ വിളിച്ചോണ്ട് രാവിലെ വരുന്നു. എനിക്ക് പേടിയായിട്ട് പോലെ ആ മനുഷ്യനെ ഞാൻ അവരെ കണ്ട തല്ലി കൊല്ലൂടായി. എനിക്ക് പയ്യോ, ഞാൻ എന്റെ നേരത്തെ വരുന്ന കുഴപ്പമില്ല, ഒരു ബുദ്ധിയുണ്ട്, പക്ഷെ അടിക്കണം. എന്റെ അമ്മച്ചിയാ,
എന്റെ ചേച്ചി മുതലാളി അടിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആവൂലേ. ആ അതാ പറഞ്ഞത്. അപ്പൊ മുതലാളി അടിച്ചിട്ട് നിൽക്കുമ്പോ അവര് വരികയാണെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. മുതലാളി സൈലന്റ് ആയിട്ട് നിൽക്കൂലേ, പിന്നെ കുഴപ്പമില്ലല്ലോ. അതാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഒന്നാം തീയതിയാണ്, സാധനം കിട്ടൂല. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ഞാൻ അവനെ വിളിക്കാം. അനീഷിനെ വിളിക്കാം. ഹലോ ലോകത്ത് ഒരു കാര്യം ചെയ്യാത്ത പോലെ ഞാൻ ചെയ്യുന്നത്. ചേച്ചി മക്കളെ വിളിക്കുന്നു. അങ്ങനെ ഒരു അമ്മാവനാ മുടിയാ നേരത്തെ ഈ കാലൻ ഇന്നെ കെട്ടിയെടുത്തല്ലോ എന്റെ ഈശ്വര. എനിക്ക് വയ്യാട്ടി അതായത് നമ്മളെ പഴയ മാനേജർ പോയപ്പോ ഞാൻ പുതിയ മാനേജർ. പഴയ മാനേജർ അടിച്ചോണ്ട് പോലെ അവിടെ സഹോദരിയായിരുന്നു. അല്ലല്ലോ അവൻ അത്ര കിട്ടിയാലും അവൻ പഠിക്കില്ലടാ. അവൻ അത്ര കിട്ടിയാലും അവൻ പഠിക്കില്ല. ഞാനങ്ങ് കുമളിന്ന് വരുവ, കുമളിന്ന്. അപ്പൊ ഇവിടെ മോഹം കൊടുത്തെടിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ എനിക്ക് മകളെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം ഞാൻ 7 ദിവസം ഇവിടെ കിടന്ന് ഇവിടെ ഉള്ള എല്ലാം കൂടെ വാരി തിന്നേച്ച് പോയെന്നും പറഞ്ഞു ഇവിടെ ഭർത്താവ് ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് അടി വെച്ച് ഇങ്ങനെ അടി എന്റെ കുഞ്ഞൊക്കെ ക്ഷീണിച്ചല്ലോ അടി. അതുകൊണ്ട് ആ പരാതി ഞാൻ അങ്ങ് നിർത്തി. ഞാൻ ഈ പ്രാവശ്യം കുമളിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ഇച്ചിരി മലഞ്ചരക്ക് സാധനമൊക്കെ ആറ്റിക്ക് പോകുന്നു. ചേച്ചി വീട്ടിലെത്തേക്കുള്ള ആവശ്യമുള്ള സാധനം എല്ലാം കൊണ്ടുപോകുന്നു. അതിക്ക് എടുത്തു വന്നേ. അല്ല പിന്നെ നാളെ പറയരുത് അമ്മാവൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അമ്മാവൻ അവരെ ചെലവി കഴിഞ്ഞെന്ന് പറയരുത്. പിന്നെ ഇത് പിടിക്കാം. ഓ പിടിക്കാം. ഇതെന്താ ഹോമിയോ ഗുളികയാ? ആപ്പിൾ പൊടി ഇതിലോ. ആ ഇത് പിടിക്കാം. പഞ്ചസാര 1 മാസത്തേക്കുള്ള ദൂർത്തടിച്ച് കളയരുത്. അതാ ഈ പറഞ്ഞത്. ഇത് കറുവപ്പട്ട, ഇത് മുളക് പൊടി, ഇത് മഞ്ഞപ്പൊടി. പിന്നെ ഇത് അപ്പൊ അരി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. അരിയല്ലടാ ഇത്. ഇതെല്ലാം കൂടെ എനിക്ക് തിന്നാനുള്ള പാത്രം. കഴിഞ്ഞ രാശി കൂടെ വന്നപ്പോ ചെറിയ പാത്രത്തിൽ എനിക്ക് വിശപ്പം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇത്ര വലിയ പാത്രത്തിലായിരുന്നു ഇന്ന് ഈറ്റാവല്ലോ. എന്തോന്ന് ജന്മം. എന്റെ ദൈവം, എല്ലാ വീട്ടിലും വലിഞ്ഞു കയറി വന്ന് ചോറ് നിന്ന മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാ. ഒരു ജോലിക്കും കൊലിക്കും പോവില്ല. നിങ്ങക്ക് ഇങ്ങനെ ഈ എല്ലാ വീടുകളിലും കയറി പുട്ടടിച്ച് നടക്കാതെ വല്ല ജോലിക്ക് പോയിക്കൂടെ? നിങ്ങക്ക് ജോലിക്ക് പോകാൻ മേലായിരുന്നു എനിക്കോ? എടാ എന്റെ ആദ്യകാലത്ത് എനിക്ക് അന്തസ്സായിട്ടൊരു ജോലി ഉണ്ടായിരുന്നു. അന്തസ്സായിട്ടൊരു ജോലി അറിയാമോ? ആ ഒരു കമ്പനി ജോലിക്കാരനായിരുന്നു ഞാൻ. ഒരു പെണ്ണിനെ കയറി പിടിച്ചില്ലെന്ന് പറഞ്ഞ എന്നെ ആ കമ്പനിന്ന് പിരിച്ചുവിട്ടു. അറിയാമോ? പെണ്ണിനെ കയറി പിടിച്ചില്ലെന്ന് പറഞ്ഞു. ആ ഞാൻ പെണ്ണിനെ കയറി പിടിച്ചില്ലെന്ന് പറഞ്ഞ കമ്പനി തന്നെ പിരിച്ചുവിട്ടു. സാധാരണ പെണ്ണിനെ കയറി പിടിച്ചല്ലേ കമ്പനി എന്ന് പറഞ്ഞു വിടുന്നത്. പക്ഷെ എന്നെ പിടിച്ചില്ലെന്ന് പറഞ്ഞാ പറഞ്ഞു വിട്ടത്. നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത്? ഞാൻ സർക്കസ് കമ്പനിയിൽ ഊഞ്ഞാലാട്ടം ആയിരുന്നു. അവിടുന്ന് കറങ്ങി വന്ന കൊച്ചിനെ പിടിച്ചില്ല അന്നം പറഞ്ഞു എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു ഇവിടെ ഞെട്ടിയവൻ എടുത്തോണ്ട് ഓന്ത്. 2 സ്വഭാവം അവന്. കള്ള് കുടിക്കുമ്പോ 1 സ്വഭാവം, കള്ള് കുടിച്ചില്ല വേറൊരു സ്വഭാവം. അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കുന്ന ഓന്തോട്ട് വലിച്ചു കേട്ടോ. എന്തെങ്കിലും പറയുമ്പോ പൂങ്കല്ലിൽ കാണിച്ച് ഇവിടെ ഇവിടെ വന്നാ 10 ദിവസം കഴിഞ്ഞ പോത്തില്ല ഇനി ഇവിടെ കാണരുത്. ഇറങ്ങി പോണോ? ഞാനോ കിടന്ന് മൂങ്ങുന്നേ കുഴിലകത്താണ്. നീ ഒരുങ്ങി എവിടെ പോന്ന്? നീ എവിടെ പോണിരിക്കേ?
അവര് വരുമല്ലോ എന്ന്. ആര് വരുന്നു? ശ്രീജി ഉണ്ണി. അവളുടെ കാര്യം വരെ ചെവക്കല്ലടിച്ചാൻ പോട്ടി അവളുടെ കാര്യം ഇവിടെ പറഞ്ഞു പോകുന്നു. ഇന്നലെ ചേട്ടൻ പറഞ്ഞല്ലോ അവര് വന്നു. ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഇവിടെ കേറരുത്, എന്റെ കുണമാനം. അനീഷ് വരൂന്ന് പറഞ്ഞാ വരും, പക്ഷെ ഇത്തിരി വിനയം കൂടുതലാണ്. വെള്ള ഗ്ലാസ് ഒക്കെ അടിക്കാളിയാട്ടാ തിങ്സ് ഉണ്ട്. ഇത് മുതലാളിക്ക് വേണ്ടിട്ട് ചേച്ചി പറഞ്ഞിട്ട് വാങ്ങിച്ചു. മാപ്പിളക്ക് ചാരായം മേടിച്ചു കൊടുക്കണ പെണ്ടാട്ടിയാടാ. ചേച്ചി ചേച്ചി മമ്മൂട്ടിയുടെ മോന്തേ മറ്റോണ്ട് തന്നെ തേച്ചല്ലേ നീ പാറശാല ഇറങ്ങി നിന്റെ ചവള അടിച്ച് ഞാൻ തിരിക്കും. എനിക്കൊന്ന് അറിയണമായിരിക്കോ ഇവിടെ വരുന്നതായിരിക്കും. അറിയണം എന്നെ നാണം കെടുത്തിട്ട് പോയ അവനും അവളും എന്റെ വീട്ടിൽ കയറിയ അറക്കഞ്ഞ. അറിഞ്ഞാ നോക്കും ഞാൻ. ഊത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടണതാരാണ്, ഭൂമിയിൽ പട്ടും മലയെ നോക്കിയൊരുക്കണതാരാണ്, സദ്യയൊരുക്കി മേളമൊരുക്കി പന്തലിൽ വരുവതാര്. ചേട്ടന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇന്ന് തന്നെ പോയേക്കണം കേട്ടല്ലോ. ചേച്ചി എടാ, നിനക്ക് എത്ര പ്രാവശ്യം ചോറ് വണ്ടി തന്നിട്ടില്ലടാ, എത്ര ചോറ് വണ്ടി തന്നിട്ടുണ്ട്. നാണല്ലടാ എന്റെ വീട്ടിലെ പെണ്ണിനെ കൊണ്ട് വിളിച്ചോടാ. ഇതാ ചേച്ചി അസം വന്നൊക്കെ വിളിച്ചു പറഞ്ഞു ചേച്ചിയുടെ അടുത്ത്. ഞാൻ വിളിച്ചോട് നേരത്തെ പറഞ്ഞു ചേച്ചി അവളുടെ അടുത്ത് ചോദിച്ചു നോക്ക്, നമ്മളിവിടെ അന്ന് രാത്രി ഇറങ്ങി ചിട്ടി പൈസ എടുത്തോണ്ട് ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ചു, ടൂറിസ്റ്റ് ബസ് കയറി, ട്രെയിനിൽ കയറി ചെന്നൈ പോയി. ഇതിന്റെ ഇടയ്ക്ക് എവിടെ ഒളിച്ച് എവിടെ ഓടി? ഓടിയിട്ടില്ല, ഒളിച്ചിട്ടില്ല. ഇതാരോ ചേച്ചിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഞങ്ങൾ ഒളിച്ചോടി എന്ന് മാത്രം പറയില്ല. ഫുള്ള് നല്ല നൈസ് ജേണിയായിരുന്നല്ലേ. എങ്ങനെ സഹിക്കണ ഇതിനെ? ഇച്ചിരി കള്ളത്തിനൊക്കെ ഉണ്ടെന്നേ ഉള്ളു, ആള് പാവച്ചു. മുതലാളി അകത്തുണ്ടാ? പറഞ്ഞ ഞങ്ങൾ വരണ കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ നമുക്ക് പോവാം ചേട്ടാ. കൊറേ നാള് കൂടി ഇങ്ങോട്ട് വന്നല്ലേ, സന്തോഷേ. പിന്നെ ഞാൻ എപ്പോഴും അവിടെ അടുത്ത് പറയും, അളിയനെ എന്നിട്ട് വിളി, അളിയനെ വിളി, പെങ്ങളെ വിളി എന്ന് എപ്പോഴും പറയും. അളിയ ആരും എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല. അളിയ ഒരു കുഴപ്പമില്ല. അനിയത്തി കൊമ്പിലേറാടി എന്നുമീട്ടന്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പോണ്ട. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ല വൈകുന്നേരം പോവാന്നാണ്.
ഒരേ ദിവസം കൂടി വന്ന് എന്റെ കൊച്ചിനെ കണ്ടത് എത്ര ദിവസം എന്നറിയാം? പൂക്കണി വിടരും വീടാണ് ഈ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരിൽ ഇവിടെ മതിലിൽ ഇവിടെ ഒന്നാണെല്ലാരും. സമയത്ത് വല്ല കഴിക്ക ചെല്ല. പിന്നെ ചോറ് തിന്നത് ഓർമ്മയുള്ളൂ. എന്ത് ഉറക്കം വരുന്നു ചേച്ചിയേ? ചേച്ചിയേ നല്ല ആഹാരം വരുന്ന കേട്ടാ. ഉച്ചക്ക് നല്ല ആഹാരം ഉണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ വീണതാണ്. ഇപ്പൊ എണീറ്റ അളി എണീറ്റില്ലേ? വിളി നമുക്ക് എല്ലാവരും കൂടി സിനിമയ്ക്ക് പോവാം. ഇല്ല അളിയൻ പറഞ്ഞല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ല നിങ്ങൾ പൊക്കോ എന്തായാലും. ഇല്ല അളിയെ വിളി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞല്ലേ. അതെ നിനക്ക് ഇത്ര നിർബന്ധം തോന്നുന്നു. അളി എന്റെ അടുത്തല്ലേ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ നീ ആണെങ്കിൽ സംസാരിക്കുന്നു. അല്ലടാ എനിക്ക് വേറൊരു സ്ഥലത്ത് പോണേ. അപ്പൊ എനിക്ക് അപ്പൊ ഞാനിവിടെ ഉണ്ടാവില്ല. അവനോട് നിൽക്കട്ടെ. അവന് പോരാടിക്ക അവൻ എഴുതാക്കട്ടെ. എന്നിട്ടാ പൊക്കോളൂ. അളിയ നമുക്ക് എല്ലാവർക്കും കൂടി സിനിമയ്ക്ക് പോയില്ല. അളിയ എവിടെ സിനിമയ്ക്ക്? എന്നെ പഠിച്ച് എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയിട്ട് എന്റെ വീട്ടിൽ നിങ്ങൾ ആദ്യം അറിയണം. അല്ല ആദ്യം നേരത്തെ പറഞ്ഞിട്ട് നാണമില്ലാത്തവനെ എന്റെ പൈസ കൊണ്ടു എന്റെ രണ്ടെണ്ണം അറിയിക്കണം. എനിക്ക് ഇങ്ങനെ പെങ്ങളില്ല. നീ ഇവന്റെ കൂടെ പോയത് പിന്നെ നീ ചത്ത് ഇറങ്ങിക്കണം. അല്ലളിയ പറഞ്ഞു വിട്ടാ കൊല്ലു ഞാൻ എവിടെയല്ല വാക്കത്തി വെട്ടൂടാന്നില്ലേ. അയ്യോ നേരത്തെ പറഞ്ഞില്ല അളിയൻ പറഞ്ഞില്ല എന്റെ അടുത്ത് ഇവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവെന്ന് പറഞ്ഞില്ല. നിങ്ങൾ അവളെ പച്ച മലയാളത്തിൽ പറഞ്ഞാണ് അവനെ എഴുതാക്കുന്നതിന് ഇപ്പൊ നിന്നോട് പൊക്കോ പൊക്കോന്ന് അത് പറഞ്ഞായിരുന്നു. ഇതാ അവനൊരു പ്രശ്നമുണ്ട്. ഉച്ച കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം. ഇപ്പൊ ആയിക്കോട്ടെ ഇറങ്ങി വരുമോ അവൻ? അയ്യോ ചുമ്മാ ഒരു കുപ്പി അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും. ഇത് വല്ലാത്തൊരു ക്യാരക്ടർ തന്നെ എന്റെ മാമോ. തമിഴ് നടൻ വിക്രം സാറിന്റെ അന്യനെയും അമ്പിയെയും റെമോയും ഒക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും ഇന്തമാതിരി ഒരു കുടിയനെ എങ്കയും പാക്കവേ ഇല്ല. എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ ആണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോ ഞാൻ അങ്ങ് അതിർത്തിയിലേക്ക് പോകും. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളും മിസൈലുകളും തടുത്ത് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ മണികൊട്ടിക്ക് എന്താ ഞാൻ കൊണ്ടുവരേണ്ടതാ? ഈ രാജ്യം വേണോ അതോ ഈ ഹൃദയം വേണോ? ഒന്നും വേണ്ട. കാശ്മീരിന്റെ താഴ്വരയിൽ കാണപ്പെടുന്ന എന്റെ കുങ്കുമപ്പൂ എനിക്ക് കൊണ്ട് തന്നാ മതി. എന്താ കൊണ്ടുവരേണ്ടത്? കുങ്കുമപ്പൂ. എനിക്കറിയാം ഇവള് ഒറ്റൊരുത്തി. ഇവള് പേരും കള്ളിയാണ് സാറേ. ഇവള് മാത്രം എടുത്തിട്ടുള്ളൂ. ഇവളാണ് ദാരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നത്. ഇവള് മാത്രം എടുക്കത്തുള്ളൂ സാറേ. എഴുതിയോ? എടുക്കുമല്ലെ. ഇവളെ ഞാൻ വേലക്കാരിയായിട്ട് പോലും കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിന്റെ പടവും കയറി നിലവിളക്കും കൊണ്ട് വരുമ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ അമ്മയെ അമ്മയായിട്ട് കണ്ടിട്ടില്ല. എന്റെ അമ്മയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇത് കടിക്കോ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മേനകശിശി അടിപൊളിയായിരുന്നു കേട്ടോ. കള്ള് കുടിച്ചാൽ മോശമായിട്ടും കള്ള് കുടിക്കാതെ ഉള്ളപ്പം ഒറിജിനൽ ആയിട്ട് നല്ല ക്യാരക്ടറായിട്ടാണ് നമ്മൾ സാധാരണ ചിത്രീകരിക്കുക. പക്ഷെ ഇത് റിവേഴ്സാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്കിറ്റിൻ്റെ ഒരു ഭംഗി. യൂഷ്വലായിട്ടുള്ളതല്ലാതെ ഒരു വ്യത്യസ്തമായിട്ട് എടുത്തത് തന്നെ അതൊരു നല്ല രസമായിരുന്നു. അത് നന്നായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഭർത്താവ് കള്ള് കുടിച്ചാൽ ഇത്രയും ഭംഗിയായിട്ടാവുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല ഞാനും ഇതുപോലെ കള്ളൊക്കെ ഊറ്റിക്കൊടുക്കും വീട്ടിൽ.
ടോട്ടലായിട്ട് സത്യം പറഞ്ഞാൽ വളരെ ഭംഗിയാണ്. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻടയറിറ്റി. താങ്ക്യൂ ജസ്. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സാർ, മദ്യം കഴിച്ചാൽ ശാന്തൻ, മദ്യം കഴിച്ചില്ലെങ്കിൽ ഭീകരൻ. ചിലര് മദ്യം കഴിച്ചാലാണ് വയലന്റ് ആവുക. ഇവിടെ മദ്യം കഴിച്ചാൽ അയാൾ വളരെ സൈലന്റ് ആണെന്ന് മാത്രമല്ല, അയാൾ വളരെ സ്നേഹസമ്പന്നനായി മാറും. ബന്ധുക്കളോട് സ്നേഹം, ഭാര്യയോട് സ്നേഹം, ചുറ്റും കാണുന്ന എല്ലാ അവസ്ഥകളോടും അയാൾക്ക് പ്രേമമാണ്, പ്രണയമാണ്, സ്നേഹമാണ്. അത്തരം പ്രത്യേകതയുള്ള ഒരു കഥാപാത്രമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ റെജിയുടെയും സൂര്യയുടെയും ആ കോമ്പിനേഷൻ വെരി ഗുഡ്, ഇറ്റ് വാസ് എക്സലന്റ്, നന്നായിരുന്നു. ബാക്കി ഇൻസിഡൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ചെറിയ ഒരു സജഷൻ പറയാനുള്ളത്. ഇവിടെ മദ്യം കഴിച്ചാൽ ഇയാൾ ശാന്തനാകും, മദ്യം കഴിച്ചില്ലെങ്കിൽ വയലൻ്റ് ആകും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ക്ലൈമാക്സ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. റെജി ഇതേപോലെ ഇപ്പം പോയിരിക്കുന്നത് മദ്യത്തിൻ്റെ കെട്ടെല്ലാം വിട്ടാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ചൂടാവുന്നുള്ളത് 100% നമുക്ക് അറിയാം. ആ രീതിയിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ ക്ലൈമാക്സ്. അവിടെ ഏതെങ്കിലും തരത്തിലൊരു ട്വിസ്റ്റ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെ നിങ്ങളുടെ ബുദ്ധി കുറച്ചുകൂടി അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി മുകളിലായനെ സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. റിമി, ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ഓന്ത് ബാബു തന്നെയാണ്. പറ്റി വേറെ അതിനകത്തൊന്നുമില്ല, ആ ഓന്തിലുണ്ട് എല്ലാം. ആദ്യം ഭയങ്കരമായിട്ട് ചൂടാവല്ലേ, പക്ഷെ അത് കാണാനും ഭയങ്കര രസമായിരുന്നു. കാരണം രജിച്ചേട്ടൻ എന്തോ വീട്ടിൽ സ്വന്തം മാരിനെ പറയുന്നത് പോലും നമുക്ക് തോന്നി. സൂര്യയാണെങ്കിൽ സ്വന്തം വൈഫിന്റെ പേരായിട്ടേക്കുന്നത് എന്താ പുള്ളിക്ക് ക്യാരക്ടറിലോട്ട് വരാൻ. ശരിയാ, ഇവിടെ ഞങ്ങൾക്കൊക്കെ തോന്നിയില്ലേ എന്ത് ആത്മാർത്ഥമായിട്ടാ പറയണത്. ആ മറ്റേ നീ പുട്ടുണ്ടാക്കുമല്ലേടി, നീ പുട്ട് വെറുതെ എങ്ങനെ തള്ളിയാ മതി എടി, മെയ് അനങ്ങടി, ചപ്പാത്തി ഉണ്ടാക്കടി. അപ്പൊ സൂര്യയുടെ ആ പാവത്താൻ പിടിച്ചുള്ള നിപ്പും ലാസ്റ്റ് സൂര്യ പറഞ്ഞു വൈകുന്നേരം ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോ നമ്മളെല്ലാം ഓർത്ത് ഇനി ഇനി ഭയങ്കര സ്നേഹം കൂടിയതായിരിക്കും. എല്ലാം കൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംഭാവന തന്നിട്ടേ പോകത്തുള്ളൂ. ഇങ്ങനെ എന്തിനു മാത്രം സംഭാവന എവിടുന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത്? സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാണ്. കൊടുക്കൊരു കൈയടി. കരിഹ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ, അടിപൊളിയായിരുന്നു. എന്താ പറയാം, വെറുതെ ഒരു 15-20 ജോക്സ് ഒരുമിച്ച് സ്കിറ്റ് ആകാത്ത ഒരു നല്ല ഒരു സ്ക്രിപ്റ്റായിരുന്നു. നല്ല ഒരു ട്രാവൽ ഉണ്ടായിരുന്നു, ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൽ അഭിനയിച്ച എല്ലാവരും അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്താക്കി. They tried something new. It was really beautiful. All my best wishes for you. Thank you. Superb. കനിക ഒരു പുലിയാണ് കേട്ടോ, കാരണം മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ബിറ്റ്സ് പ്ലാനിലെ തേർഡ് റാങ്ക് ഹോൾഡറൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഒരു നടിയായിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കനികേനെ. സത്യം ഞാൻ ഞെട്ടിപ്പോയി. യെസ്. അപ്പൊ പലരും പറഞ്ഞെന്ന് കനികയോട് പറഞ്ഞെന്ന്, ഇത്രയും എൻട്രൻസ് ഒക്കെ എഴുതി ഇത്രയും പഠിച്ചിട്ട് നീ ഒരു സീറ്റ് വേസ്റ്റ് ആക്കിയല്ലോ, ഞങ്ങളൊക്കെ അങ്ങനെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നീ അത്രയും പഠിച്ചിട്ട് സീറ്റ് വേസ്റ്റ് ആക്കി പോയി നടികറായെന്ന്. എന്താ അതൊരു കാര്യമില്ല, അത് അങ്ങനെ പറയാറുണ്ട്. എന്തോരം വരെ പഠിച്ചു എനിക്ക് അറിയത്തില്ല, സാധാരണക്കാർക്ക് അറിയത്തില്ല. ഇല്ല, ഞാൻ ശരിക്കും 12th സ്റ്റേറ്റ് തേർഡ് ആയിരുന്നു. ആൻഡ് പറഞ്ഞതുപോലെ ബിറ്റ്സ് പിലാനി അത്ര പെട്ടെന്ന് കേറുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ല. സോ ഐ വെന്റ് ദേർ ആസ് എ മെറിറ്റ് സ്റ്റുഡന്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിന്റെ ശേഷമാണ് സിനിമ തുടങ്ങി, പിന്നെ ജോലിയും ചെയ്തു. അങ്ങനെ 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 അല്ലേ. സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി ഫോർ ദ മാർക്സ്. മേനക ശേഷി 28. Thank you. Jyothi Sheta? 38 out of 40. Thank you, sir. Rimi Tommy? 29. Thank you. Team Black and White in your character round of performance in it, they are getting 95/100. Thank you. Superb. ദേശീയക്കാരി ആയിട്ടുള്ള ഒരു അമ്മായി അമ്മ, മൂത്ത മരുമകളാണെങ്കിൽ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടി, ഇളയവളാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സാധാ പെൺകുട്ടി. കാര്യങ്ങൾ വഷളാകാൻ ഇത് മാത്രം മതി. ഓൺ സ്റ്റേജ് ടീം 4 stars ആണ് എത്താൻ പോകുന്നത്. സോ മിസ് ചെയ്തേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോ ഞാൻ അങ്ങ് അതിർത്തിയിലേക്ക് പോകും. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളും മിസൈലുകളും തടുത്ത് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ മണികൊട്ടിക്ക് എന്താ ഞാൻ കൊണ്ടുവരേണ്ടത്? ഈ രാജ്യം വേണോ അതോ ഈ ഹൃദയം വേണോ? ഒന്നും വേണ്ട. കാശ്മീരിന്റെ താഴ്വരയിൽ കാണപ്പെടുന്ന എന്റെ കുങ്കുമപ്പൂ എനിക്ക് കൊണ്ടു തന്നാ മതി. എന്താ കൊണ്ടുവരേണ്ടത്? കുങ്കുമപ്പൂ. എനിക്കറിയാം, ഇവള് ഒറ്റ ഇവള് പേരും തള്ളിയാണ് സാറേ. ഇവള് മാത്രം എടുത്തിട്ടുള്ളൂ, ഇവളാണ് ദാരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നത്. ഇവള് മാത്രം എടുക്കത്തുള്ളൂ സാറേ. എഴുതിയോ?
ലക്ഷ്മി. ഇവളെ ഞാൻ വേലക്കാരിയായിട്ട് പോലും കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിന്റെ പടവും കയറി നിലവിളക്കും കൊണ്ട് വരുമ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ അമ്മയെ അമ്മയായിട്ട് കണ്ടിട്ടില്ല, എന്റെ അമ്മയായിട്ട് തന്നെയാ കണ്ടിട്ടുള്ളത്. ഇത് കടിക്കോ? രണ്ടാം സമ്മാനം കരിക്രേ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഇണക്കവും പിണക്കവും അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് സംഭവ ബഹുലമായിട്ടുള്ളൊരു കഥയുമായിട്ട് ഓൺ സ്റ്റേജ് എത്തുകയാണ് അമ്മായിയമ്മ മരുമകൾ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ അഗ്രൻഡൈസ് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം 4 സ്റ്റാർസ്. ഒരു മാത്രയോ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ നാൾ നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഇല്ലാതെ അമ്പലപ്പറമ്പിന്റെ കൽപ്പാതകളിൽ വള്ളി നിക്കിട്ട് ഓടി നടന്ന എന്റെ രവിയേട്ടന്റെ മുഖം എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. കുട്ടി പാവാടയും ഇട്ട് രണ്ട് സൈഡും മുടിയും പിന്നിട്ട് നീ വരുന്നത് കാണുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കള്ളിയുടെ ഒരു നാണം കണ്ടില്ലേ? ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോ ഞാൻ അങ്ങ് അതിർത്തിയിലേക്ക് പോകും. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളും മിസൈലുകളും തടുത്ത് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ മണിക്കുട്ടിക്ക് എന്താ ഞാൻ കൊണ്ടുവരേണ്ടത്? ഈ രാജ്യം വേണോ അതോ ഈ ഹൃദയം വേണോ? ഒന്നും വേണ്ട. കാശ്മീരിന്റെ താഴ്വരയിൽ കാണപ്പെടുന്ന എന്റെ കുങ്കുമപ്പൂ എനിക്ക് കൊണ്ടു തന്നാ മതി. എന്താ കൊണ്ടുവരേണ്ടത്? കുങ്കുമപ്പൂ. വന്നു അല്ലേ? വരേണ്ടി വന്നു. നാണമില്ല നിനക്ക്? ഒരു പട്ടാളക്കാരനായ നീ ഒരു പെണ്ണിന്റെ പിന്നാലെ ചുറ്റാൻ ലജ്ജയില്ലേ നിനക്ക്? അച്ഛാ എന്റെ രവിയേട്ടനെ ഇനി കളിയാക്കരുത്. പിടക്കോഴി കൂന്നു. അതും ഈ തറവാട്ടിൽ എന്റെ മരണശേഷം വഴി ഈ തറവാട്ടിൽ ഒരു പെണ്ണ് സംസാരിക്കുന്നത്. അഥവാ ഇവിടെ പെണ്ണുങ്ങൾ സംസാരിച്ചാൽ അവളെ ഞാൻ തുണ്ടം തുണ്ട. പെണ്ണുങ്ങൾക്ക് സംസാരിക്കാം, ആണുങ്ങൾക്കും സംസാരിക്കാം. ഒരു കുടുംബം പെണ്ണും സംസാരിക്കണം, ആണും സംസാരിക്കണം. നശിപ്പിച്ച് ഈ അച്ഛൻ ഡയലോഗ് നശിപ്പിച്ച് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു വന്നതാണ്. ഓരാ ഒറ്റ 100,000, 10,000, 100,000. തന്തോടും മോനോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് നാടകപ്പറമ്പല്ല, മനസ്സിലായില്ലോ? ഇത് എന്റെ കുടുംബമാണ്. ഇവിടെ നാടകം കളിക്കാനൊന്നും പറ്റത്തില്ല. എടി മോനെ, മരുമോള് നാളെ നാടകമുള്ളല്ലേ, അവരതിനെ റിഹേഴ്സൽ ചെയ്യല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്തല്ലേ ഞാൻ. അയ്യോ മരുമോള് വന്ന് നിച്ചണ നിപ്പ്. എന്റെ കുടുംബത്തിൽ കയറാൻ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി? അമ്മേ പൊന്നമ്മച്ചി, നിങ്ങളിപ്പൊ പറഞ്ഞില്ലേ എന്ത് മഹത്വമാണുള്ളതെന്ന്? എന്റെ അമ്മ ഒരു കാര്യം ഓർത്തു നോക്കണം, എന്റെ പാടത്തെയും പറമ്പിനെ നെല്ല് വിറ്റാൽ മതി, ഇതുപോലത്തെ 100 കുടുംബങ്ങൾ എനിക്ക് വാങ്ങാൻ കഴിയും. ഓ എന്റെ ദൈവമേ, എന്ത് പറഞ്ഞാലും ഒരു നാടക ഡയലോഗ്. റേഷൻ കടയുടെ ഫ്രണ്ടിൽ അരി പെറുക്കി കഞ്ഞി വെക്കുന്ന ജാതിയാ ഇവള് ഇവളുടെ അമ്മേ. നിങ്ങൾ എന്തൊരു അമ്മായി കിടന്ന കാണിക്കുന്ന, അവൾ എന്റെ ഭാര്യയല്ലേ? പഠിക്കാൻ വിടുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ കണ്ണി കണ്ട നാടകം സിനിമ എന്ന് പറഞ്ഞാലേ ഇതുപോലുള്ള മൂദേവികള് എന്റെ കുടുംബത്തിൽ വന്ന് കേറും. മൂദേവി അല്ലമ്മ, ശ്രീദേവി. അയ്യോ മോത്തോക്കി വിളിക്കും വേണം ശ്രീദേവി. എന്തോന്ന് ഭാരതി സംസാരിക്കുന്നത്? ഒന്നുമില്ലല്ലോ, അവള് നമ്മുടെ മരുമോളല്ലേ? അല്ല, മൂത്ത മകനും അവന്റെ ഭാര്യയാണ് എന്റെ മരുമകള്. ഇവളെ ഞാൻ വേലക്കാരിയായിട്ട് പോലും കണ്ടിട്ടില്ല. എനിക്ക് വേണ്ട മോളെ, പാല് വേണ്ട. എനിക്ക് വേണ്ടെന്ന്, രാവിലെ ഈ പാലും കൊണ്ടെന്നെ പിറകെ നടക്കാൻ തുടങ്ങിട്ട്. ചേട്ടാ ഒന്നും കഴിച്ചില്ലല്ലോ, ഈ പാലെങ്കിലും കുടിക്കുക. എനിക്ക് വേണ്ട. എന്താടാ അവള് പറയുന്നത് കേട്ടാ? എന്താ നിനക്ക്?
അവള് വെളുത്തിരിക്കണോണ്ട് അവക്ക് പാലി. നിനക്ക് കട്ടൻ ചായ കരിപ്പാട്ടി കവി. ഈ പിന്നെ ഈ ഷർട്ട് വേണ്ട, ഈ ഷർട്ട് മാറ്റിട്ട് വേറെ ഷർട്ട് ഇട്ടിട്ട് പോ. ഈ ഷർട്ടിന് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. എന്തോ കല്യാണത്തിന് അവളുടെ അമ്മ നിനക്ക് എടുത്തു തന്നില്ലേടാ 2000-2500 രൂപയുടെ ഷർട്ട്, അത് എടുത്തിട്ടാ മതി. വേണ്ട, ഈ ഷർട്ട് മതിയമ്മേ. ശ്രീദേവി, നിന്റെ അമ്മ എനിക്ക് എടുത്തന്ന രണ്ട് ഷർട്ടും എടുത്തേ. 100 രൂപയ്ക്ക് രണ്ട് ഷർട്ട് അല്ലേ? അതിലൊരു ഷർട്ട് അച്ഛൻ അടുക്കള തുടക്കാൻ എടുത്ത്. മാലയിടാണ്ട് പോണ വേണ്ട അമ്മ. മാല ഒരു മാല ഇട്ട എന്താ കുഴപ്പം? മാലയൊന്നും വേണ്ട എന്റെ മോളെ. എടാ മാല എടുത്തിട്ട് നീ പുറത്തു പോണതല്ലേ, അവള് പിന്നെ എന്തിനാ നിനക്ക് 8 പവന്റെ മാല വാങ്ങി കഴുത്തിലിട്ട് വന്നത്? ശ്രീദേവി, നിന്റെ അമ്മ മേടിച്ച മോതിരം എടുക്ക. അയ്യോ, അത് മിനിഞ്ഞാന്ന് കളഞ്ഞു പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. മേടിച്ചു തരുമ്പോ ഇത്തിരി പൊലിവുള്ളത് മേടിച്ചു തരാൻ പറ നിന്റെ തള്ളയെടുത്ത്. അതെങ്ങനെ? എന്റെ ചേട്ടത്തിന്റെ കൊച്ചിന്റെ നൂലിട്ടിന് കിട്ടിയ കുഞ്ഞു മോതിരാണോ കൊച്ചിന് കിട്ടിയത്? ഭാവി എന്റെ അമ്മ പൈപ്പ് കയറ്റി വലുതാക്കി കൊണ്ടുവന്ന പാടാ അമ്മച്ചിക്ക് അറിയാം. പിന്നെ അമ്മച്ചി പറഞ്ഞ കൊച്ചിന് കിട്ടിയ തളയെ കൂടെ കൊണ്ട് തരട്ടോ. എന്തിനാ എനിക്ക് മാലയായിട്ടിടാനാ? അതെ മോളെ, നീ വന്നേ. എന്റെ അമ്മയെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അവർക്ക് ഇതേപോലെ കനമുള്ള വല്ലതും കൊണ്ട് കൊടുത്തുകൂടായിരുന്നോ? കനമുള്ളത് കൊണ്ട് കൊടുത്തല്ലോ. ഇല്ലേ അമ്മ, കനം തന്നല്ലോ ചാക്കില് രണ്ട് അമ്മിക്കല്ല്. അതിനെന്ത് കനമില്ലേ? അതിന് കനമില്ല. ഈ അമ്മിക്കല്ല് അമ്മിക്കല്ല് കൊണ്ടോ നമ്മൾ ഡെയിലി. ഇപ്പൊ എനിക്ക് ഈ അരപ്പ് മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? അയ്യോ, അച്ഛത്ത് നേരത്തെ പറയത്തുണ്ട് ഞാൻ അമ്മയുടെ അടുത്തൊരു ആട്ടുകല്ലും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി ഡെയിലി എനിക്ക് അരപ്പും ആട്ടും മാത്രമേ കാണുള്ളൂ. ഞാൻ നന്നായിട്ട് അരിയാട്ടും ചമ്മന്തി അരയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ. വേലക്കാരൻ വേണം, വേലക്കാരൻ വേണം. ഇവിടെ ഇവിടെ ഒരു വേലക്കാരന്റെ ആവശ്യമില്ല, ഇവിടെ അവൾക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. അതെന്താ ഇവിടെ മാത്രം? ചേട്ടത്തെ കൊണ്ട് എന്തൊരു ജോലി ചെയ്യിക്കാത്ത? അവള് വേലക്കാരിയായിട്ട് വന്നതല്ല, എന്റെ മരുമകളായിട്ട് കയറി വന്നതാണ്. അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ വേലക്കാരിയായിട്ട് പോലും കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിന്റെ പടവും കയറി നിലവിളക്കും കൊണ്ട് വരുമ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ അമ്മയെ അമ്മയായിട്ട് കണ്ടിട്ടില്ല, എന്റെ അമ്മയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇത് കടിക്കോ? അമ്മേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. മരുമകൾ എന്ന് പറയുമ്പോ വീട്ടിന്റെ നിലവിളക്കാണ്, നിലവിളക്ക്. അയ്യോ, ഇത് നിലവിളക്കല്ലേ, കരിവിളക്കാ. കരിവിളക്ക് എന്റെ ഭാര്യയെ പറ്റി എന്തായാലും പറഞ്ഞോട്ടോ. തനിക്കൊന്നും പറയണെങ്കിൽ തന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഒരു പട്ടാളക്കാരൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ രണ്ട് മക്കളും തമ്മിൽ അടി, അതൊക്കെ ഞാൻ മരിച്ചിട്ട് മതി, മനസ്സിലായ? ഇവിടെ ഒരു വേലക്കാരൻ വേണ്ട. ഞാൻ പറയും അപ്പ പോയാ മതി, പുറത്തു പോണാ. ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ ഞാനുണ്ട്. അമ്മ, എനിക്കൊന്ന് വൈകിട്ടൊരു നാടകം ഉണ്ട്, ഞങ്ങള് പോകോട്ടാ. നിങ്ങള് പോകോ, പക്ഷെ അവളെ കൊണ്ടുപോകണ്ട. അമ്മ നല്ലതായിട്ട് കിടക്കണണ്ടല്ലോ, എന്റെ കൂടെ വരുന്നുണ്ടാ. അവൾക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അവളെ കൊണ്ട് മാത്രം തടിച്ചാ കൊണ്ട് ജയിപ്പീര്. പണി എടുപ്പിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഷർട്ട് പറഞ്ഞു ഷർട്ട് പറഞ്ഞു ഒന്നിങ്ങോട്ട് വന്നേ. അടുക്കള ഭാഗത്ത് കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ പാത്രം കഴുകി വെക്കണം, പിന്നെ ചോറും കറിയൊക്കെ വെക്കണം, കേട്ടല്ലോ. നിങ്ങൾ എവിടെ പോകുന്നു? അടുക്കളയിൽ തുണി അലക്കണം. നിങ്ങളോടല്ല, ഞാൻ ഇവളോടാ പറഞ്ഞത്. എനിക്ക് നാടകം കളിക്കാൻ വന്നേക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എങ്ങനെയെങ്കിലും ഈ സാധനത്തിന് ഒന്ന് പുറത്തു കടത്തണം, എനിക്ക് മരുമകളായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അമ്മ എന്താ വിചാരിക്കണേ, എനിക്കിവിടെ ഞാൻ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ്? ഓ, ഇങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്ത സാധനമുള്ള വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാ എന്റെ ഡാഡി അവിടെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ എന്ന് ആലോചിക്കേ. നമുക്കൊരു ഐഡിയ ചെയ്താലോ? അമ്മയുടെ 10 പവന്റെ മാല കാണുന്നില്ലടി. അയ്യോ, 10 പവന്റെയോ? ആ മറ്റേ മാല മാങ്ങാടാ. അമ്മയുടെ 10 പവന്റെ മാല കാണുന്നില്ലടാ.
അത്രേ ഉള്ളൂ. അമ്മ എവിടെയെങ്കിലും മറന്നു വെച്ചാണ് പോയി നോക്കമ്മണ്ടായിരുന്ന പത്ത് പവന്റെ മാല ചന്തയിൽ മീമാക്കാൻ പത്ത് പവന്റെ മാല. അതെ, ഇന്നിവിടെ ഒരു വേലക്കാരനും ഒരുത്തം വന്നില്ല, ഇനി അവനെങ്ങാനും കയറിയില്ലല്ലോ ഈ വേലക്കാരനെന്ന് പറഞ്ഞാൽ. പത്ത് പവന്റെ മാല നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കാൻ ഇനി ആര്? ഇവിടെ ഉള്ള ആരെങ്കിലും എടുക്കത്തുള്ളൂ. ഇവിടെ ഉള്ള ആരെങ്കിലും എടുക്കും. ഇവിടെ ഉള്ള എനിക്കറിയാം. നീ അല്ലല്ല. അല്ല, ഞാൻ ചോദിച്ചേ ഉള്ളു. ഞാനല്ലേ സത്യം പറ. കഴിഞ്ഞ മാസം പെൻഷൻ കിട്ടിയില്ല, അറിയാം. കൊടു കൊടു. പത്ത് പവനാണ് ചില്ലറ കളിയല്ലേ. കൊടു. വീട്ടിൽ നിന്ന് പത്ത് പവന്റെ മാല എടുക്കാൻ അങ്ങനെ അറിയണല്ലോ. എന്തായാലും ഈ വീട്ടിനകത്തുനിന്നാണ് ആ മാല പോയിരിക്കുന്നത്. അകത്ത് ആരും എടുത്തിട്ടുണ്ട്? കള്ളം കപ്പലിൽ തന്നെ. അതെ. അണ്ണ വേണം. എവിടെ പോണം? കടപ്പുറത്തോ? എന്തിന്? അവിടെയല്ലേ കപ്പലുള്ളൂ. അല്ലാതെ കള്ളം കയറി പോകുന്നു. വേറെ അവള് വെപ്രാളപ്പെടുന്ന കണ്ട. ഇവള് ഇവള് കള്ളിയാണ്. ഇവള് തന്നെയാണ് എന്റെ മാല. ഇവള് കണ്ടറിയാലോ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന്. അമ്മച്ചി അങ്ങനെ ഒന്നും പറയരുതമ്മേ. ഒരുപാട് ഞാൻ കിടന്നിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും. ആരുടെ ഒരു മുതലും ഞാൻ മോട്ടിച്ചിട്ടില്ല അമ്മേ, മോട്ടിച്ചിട്ടില്ല. എന്റെ മുമ്പിൽ നീ അഭിനയിക്കല്ലേ. എടുക്ക അമ്മ. ചുമ്മാ ആവശ്യമില്ലാത്ത പറയാ. അവൾ അങ്ങനെ കക്കുന്ന കൂട്ടത്തിലുള്ളതൊന്നും അല്ല. അയ്യോ അല്ല. അപ്പൊ നീ പറയുന്ന എന്റെ വൈഫ് കെട്ടെന്ന്? പിന്നെ കട്ടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇത് കണ്ട, ഇതിൽ കൂടുതൽ ഇനി അവിടെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് പത്ത് പവനൊന്നും എടുത്തിട്ടോ. സ്വർണം മാത്രമല്ല പൂട്ടി വെച്ചേക്കുന്ന, ഈ മണവനാന്റെ ഭർത്താവിനെ നീ പൂട്ടി വെച്ചേക്കോ. അല്ലെ എന്റെ മോള് ആവശ്യത്തിന് ശ്രീധരം കൊണ്ടാ ഇങ്ങോട്ട് കയറി വന്നത്. ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്നത് ഇവൾ ഒറ്റ ഒരുത്തിയ. അപ്പൊ ഇവൾ മാത്രമേ അത് എടുക്കത്തുള്ളൂ. അമ്മച്ചി ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലമ്മേ, ചെയ്തിട്ടില്ല. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമോശം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ തുറന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അപ്പൊ നീ സമ്മതിക്കില്ല. മോളെ പോലീസിനെ വിളിക്കടി. നീ അനാവശ്യമായിട്ട് ആ കൊച്ചിനെ മാത്രം കുറ്റം പറയല്ല. എന്റെ പത്ത് പവന്റെ മാലയ കാണാതായത് നിങ്ങളുടെ അല്ല, നിങ്ങൾ മിണ്ട. അവളങ്ങനെ എടുക്കത്തില്ല. അതെ, ഞാൻ പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്. അവരിവിടെ അടുത്ത് തന്നെയുണ്ട്. ഇപ്പൊ എത്തും. സാറേ, എന്റെ പത്ത് പവന്റെ മാല ഞാൻ എന്റെ പത്ത് പവന്റെ മാല ഇവളെടുത്ത് ഇവളെന്നെ എടുത്തത്. ഈ പറയുന്ന കാര്യം ഒന്ന് വ്യക്തമായിട്ട് എഴുതണം. പറയുന്ന മൊഴി കറക്റ്റ് ആയിരിക്കണം. പറഞ്ഞോളൂ സാറേ. ഇതെന്റെ മരുമകളാണ്. നമസ്കാരം. നമസ്കാരം അശ്വതി. ഇതെന്റെ മകൻ മൂത്ത മകനാണ്. ഇതെന്റെ രണ്ടാമത്തെ മകൻ. നമസ്കാരം. എന്റെ പേര് സുഭാഷ്. പ്രശസ്ത സംവിധായകന് രചയിതാവ് എല്ലാം ഞാൻ തന്നെയാണ്. ഇതെന്റെ ഭാര്യ വടുതല ശ്രീദേവി. നമസ്കാരം. എന്റെ പേര് എ.എസ്.സി. സുഗതൻ. നമസ്കാരം. ഇത് സിവിൽ പോലീസ് ഓഫീസർ അലൻ. ഓക്കേ, കണ്ടത് സന്തോഷം. ഓക്കേ. സാറിന് ചെറിയൊരു മറവിയുടെ വിഷയമുണ്ട്. അതുകൊണ്ട് സാർ അറിയാതെ പറഞ്ഞില്ല. മൊഴി വ്യക്തമായിട്ട് പറയണം, വ്യക്തമായിട്ട് എഴുതണം. സാറേ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്റെ അലമാര തുറന്നു നോക്കിയപ്പോ മാല കാണുന്നില്ല. അപ്പൊ എനിക്കറിയാം ഇവള് ഒറ്റൊരുത്തി. ഇവള് പെരും കള്ളിയാണ് സാറേ. ഇവള് മാത്രം എടുത്തിട്ടുള്ളൂ. ഇവളാണ് ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്നത്. ഇവള് മാത്രം എടുക്കത്തുള്ളൂ സാറേ. അപ്പൊ സാറ് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അവള് ഉത്തരം പറയും. എഴുതിയോ? എടുക്കുമല്ല. എന്താ സാറേ ഈ പെണ്ണുമ്പോൾ കണകുണകളെ സംസാരിച്ചത്? എനിക്കൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. നിർത്തി 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 പറയാൻ പറഞ്ഞെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ചുമ്മാ മര്യാദ വേണ്ട എല്ലാത്തിനും. എന്തോ സാറേ, സാറേ നോക്കുന്ന കറങ്ങി നോക്കുന്ന എന്തോ മരിച്ച ഭർത്താവിന്റെ ഫോട്ടോ നോക്കിയതാ. എന്താ സാറേ, ഇവർക്കുള്ള ഭർത്താവ് മരിച്ചത് സാറിന് അങ്ങനെ അറിയാം? ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. അയ്യോ സാറേ, എന്റെ ഭർത്താവ്. എന്താ ജോലി? ഞാൻ റിട്ടയർഡ് കേണൽ മിസ്റ്റർ എം.എം. നായർ.
സംഭവം സത്യത്തിൽ എന്തോ സംഭവം കറക്റ്റായിട്ട് പറ. എന്റെ മാല കാണുന്നില്ല, അവൾ ഇത് എന്തായാലും അവളുടെ ബെഡ്റൂമിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഹലോ മാഡം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ അവര് കുറ്റാരോപിതയാണ്, അവര് പ്രതിയായിട്ടില്ല. നിങ്ങൾ അവരെ അവരെ എടുത്തുന്നത് സ്ഥിരീകരിക്കരുത്. ആരോപിതയല്ല, എനിക്കറിയാം. എന്തോന്ന്? അവള് തന്നെ എടുക്കത്തുള്ളൂ ഇവിടെ. നിങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ കാര്യം എന്തോ? നിങ്ങളൊക്കെ ചുമ്മാ ഒന്ന് പറയാതെ സംസാരം ചോദിച്ചോക്ക്. സാറേ ചോദിച്ചോക്ക്. സാറേ അവളുടെ ബെഡ്റൂമിൽ തപ്പ് സാറേ, കിടക്കേടെ അടിയിൽ കാണും. ഓ, നിങ്ങളും സമാനപ്പെടുന്നു. കുട്ടി ചോന്ന്. സാറേ അവളെ എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോലീസുണ്ട്, ഞങ്ങൾ സംസാരിക്കാം. സത്യത്തിൽ എന്തോ സംഭവിച്ചു, നീ എടുത്തോ മാല. സാറേ പട്ടിണിയും പരിവട്ടവുമായി ഒരുപാട് നാൾ ഇങ്ങനെ അലഞ്ഞിട്ടുണ്ട്, ഒരുപാട് ജീവിതങ്ങൾ നയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആരുടെ ഒരു മുതലും ഞാൻ ഇതുവരെ കട്ടിട്ടില്ല. ഈ കേസിൽ നിന്നും എന്നെ ഒഴിവാക്കണം എന്റെ പ്രിയപ്പെട്ട നിയമ പാലക്കാ. എനിക്ക് നല്ല ഒരു ഐഡിയ തോന്നുന്നു. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടാ? ഉണ്ട്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം സെവനാഴ്ചയിൽ. അതെ, ഉണ്ടായിരുന്നു. അത് പറ സാറേ. നമ്മളെ പോലീസ് ക്ലബിന്റെ വാർഷികത്തിൽ കഴിഞ്ഞ വർഷം ഒരു നാടകം കണ്ട് സാറ് കരഞ്ഞു ഓർമ്മയുണ്ടോ? അമ്മോ, കരഞ്ഞു കരഞ്ഞു കരഞ്ഞ അവസരം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കോട്ടേഷനിൽ കുളിച്ചിട്ട് വന്നപ്പോ അവരങ്ങ് പോയി കളഞ്ഞു. ആ നാടകത്തിൽ സാറിനെ കരയിച്ച കൊച്ചായി നിൽക്കുന്നത്. സാറിന്റെ പേര് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. പറന്നുപോയി. വടുതല ശ്രീദേവി. വഴക്കപ്പോ? വഴക്കപ്പല്ല, വടുതല ശ്രീദേവി. വഴക്കപ്പത്തിന്റെ വഴക്കപ്പത്തിന്റെ ഭർത്താവാണ് സുഭാഷ്. പ്രശസ്ത നാടക നടനും സംവിധായകനും രചയിതാവും എല്ലാം ഞാൻ തന്നെയാണ്. നമസ്കാരം, പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. ഞാൻ ASI സുഗുരൻ, ഇത് സിവിൽ പോലീസ് ഓഫീസർ അലൻ. ഓക്കെ, സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ, കം ഓൺ. അല്ലെ, സാറ് പരിചയപ്പെട്ടിട്ട് പോകുന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇവിടെ. സാറിന്റെ, ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ ഒരു മറവിയുടെ വിഷയമുണ്ട്. സാർ അത് ഇങ്ങനെ പ്രശ്നം വെക്കരുത് കേട്ടോ. സാറ് സർവീസ് ഇരിക്കാണ് ഇന്നലെ. പക്ഷേ സംഭവം വിഷയമാണ്. എന്നെ സാറേ, ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തിട്ടേ കൂടെ നിങ്ങളെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു. സാറേ അവള് സമ്മതിക്കത്തില്ല. അവൾ ചോദിക്കേണ്ട പോലെ ചോദിക്കും സാറേ. ബെഡ്റൂമിലെ കിടക്കട അടിയിൽ ഉണ്ടാവും. എവിടെ കാണുമെന്ന്? ബെഡ്റൂമില്. ബെഡ്റൂമില്. എനിക്ക് ഉറപ്പല്ലേ? നിങ്ങൾ നല്ലോണം വേറെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയി കാണും. അല്ല, കൊച്ചിന്റെ റൂമിനകത്തില്ല. ഞങ്ങൾ ബെഡ്റൂമിനകത്ത് തന്നെയാണ്. ബെഡ്റൂമിനകത്ത് നിങ്ങൾക്ക് എത്ര കൃത്യമായിട്ട് നിങ്ങൾ കിടന്നു പറയുന്നത്? ബെഡ്റൂമിനകത്ത്, ബെഡ്റൂമിനകത്ത്. അല്ല, സാധാരണ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നത് കിടക്കട അടിയിലായിരിക്കുമല്ലോ. എങ്ങനെ? അല്ല, സാധാരണ പെണ്ണുങ്ങൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒളിപ്പിക്കുന്നത് കിടക്കട അടിയിലായിരിക്കുമല്ലോ. പോലീസിലായിരുന്നു? അല്ലല്ല. വീട്ടിൽ തുമ്മിയാലും തുപ്പിയാലും പോലീസുകാരെ വിളിച്ചു വരുത്തുക. ചുമ്മാ നീയല്ലടി എനിക്ക് ഐഡിയ പറഞ്ഞത് കിടക്കടിയിൽ വെക്കാൻ. എന്റെ അപ്പൊ നീയാണ്, നീയാണ്. അപ്പൊ നീ തന്നെ എന്റെ 10 പവന്റെ മാല നീ എടുത്തത് നീ തന്നെ. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ നീ? സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെപ്പൊ പോലീസുകാർ പിടിച്ചോണ്ട്. നിങ്ങൾ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ആ ഐഡിയ പറഞ്ഞത്. അവന് കൂടെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ആഹാ, എടി നീ എവിടെ അടി കൊണ്ടുവച്ചത്? എന്താ അമ്മയ്ക്കൊല്ലം പറ്റിയ? വല്ലം പറ്റിയ? അവർക്ക് ചെറുതിന്റെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, മറിച്ച് കഴിയട്ടെ. ഞാൻ തീർന്നു, കുഴപ്പമില്ല. ചേട്ടത്തി എന്നോട് ശ്രമിക്കണം. അവക്ക് കൊടുത്തല്ലേ ബാക്കി ഇനി ഞാൻ നിനക്കും തരും. നിനക്ക് വേണ്ട. ഇതെന്റെ അമ്മായിയമ്മയാണ്. പക്ഷെ അവരെന്നെ മരുമുളച്ച് തുറക്കം കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ കണക്ക് അവരെ കാണുന്നത്. ആ അമ്മയെ എന്റെ മുമ്പ് വെച്ച ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ ഇപ്പൊ എന്റെ ബാക്കി ഞാൻ വീട്ടിൽ തരും. ശ്രീദേവി, സാറേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മാല എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇവള് എന്റെ പണക്കാരും മരുമോളും കൂടെ എന്റെ ഈ പാവത്തിന് ഇവിടെയിട്ട് ദ്രോഹിച്ച് ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി തലേനാട് അടി വെച്ചിരുന്നു. ഇതിന്റെ ഐസിന് ഞാൻ പൊക്കി എന്റെ പോക്കറ്റിൽ അങ്ങിട്ട്. മനസ്സിലായോ? പിന്നെ സാറുമാരല്ല എന്റെ അടുത്ത് ഒരു കാര്യം ക്ഷമിക്കണം. മക്കളെ, മോനെ ക്ഷമിക്കണം. ഓ, മൂത്തപ്പോ ക്ഷമിക്കണം. മക്കളെ, ഇങ്ങോട്ട് വന്നേ. നീ
എടി, ഇത് ഞാൻ നിനക്ക് അന്നേ തന്നിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഒരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഞങ്ങളങ്ങോട്ട്. സാറേ വളരെ നന്ദിയുണ്ട്. കാരണം കോടതിയും കേസും ഒക്കെ ആയിട്ട് തീരണ്ടാണ്. അച്ഛനെ വിചാരിച്ചാണ് നിങ്ങൾ പോന്നേന്ന് പറയുന്നത്. സുഭാഷ് പ്രശസ്ത സംവിധായകന് രചയിതാവ് എല്ലാം ഞാൻ തന്നെയാണ്. അലൻ വരുന്നില്ലേ? സോറി സാർ, സാന്താസ് എനിക്ക് പിടിച്ചത് ഒരു സംശയം. അമ്മ അമ്മ അമ്മ, ഇനി ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. കാരണേ ഇവളൊരു കലാകാരിയാ. ഉള്ളില് കലയുള്ളവരുടെ ഉള്ളിൽ എന്നും നന്മയെ കാണത്തുള്ളൂ. അത് അമ്മയൊന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം. ഞങ്ങൾ മാത്രമായിട്ട് ഇനി നിൽക്കണില്ല. അച്ഛാ ഞങ്ങൾ ഇറങ്ങണ്. മക്കളെ, ഞാനും പറഞ്ഞ നിങ്ങളവിടെ ഈ മൂതയോട് ജീവിച്ചു മടുത്ത്. അച്ഛാ ഈ മേശ വെച്ചിങ്ങനെ കരയില്ല, ഇനിയും കണ്ണീര് വീണ് ഇത് വളരുമ്പാ. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധങ്ങൾ ജലരേഖകൾ. അയ്യോ മക്കളെ, മക്കളെ പോവല്ലേടാ. എടാ നീ അല്ലേടാ എനിക്ക് ആദ്യം ഉണ്ടായത്. എടാ പോവല്ലേടാ. അയ്യോ അയ്യോ എടാ, നിന്നെ ഞാൻ ഓമനിച്ചല്ലേ വളർത്തിയേ. ഓമനിച്ച് വളർത്തിയിട്ട് തലകെട്ട് തന്നെ തന്നല്ലേ. മോളെ നീയെങ്കിലും ഒന്ന് പറ, നിനക്ക് എന്നെ അത്ര ഇഷ്ടമല്ലേ. നീയെങ്കിലും ഒന്ന് പറ പോവല്ലെന്ന് പറ, അവനോട് പോവല്ലെന്ന് പറ. മോളെ പറ, എന്നെ വിട്ടു പോവല്ലെന്ന് പറ. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അമ്മേ, അയ്യോ അയ്യോ, നിങ്ങളെ എന്നെ വിട്ടു പോവല്ലേ. ഇങ്ങനെ ഈ മീശ പിന്നെ വളർത്തും കരഞ്ഞായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായ, നിനക്ക് ദൈവം അറിഞ്ഞ് ഒരു അവസരം തന്നേക്കാണ്. ഏ, നീ മനസ്സറിഞ്ഞൊന്ന് വിളിച്ച നമ്മളെ മക്കളെ തിരിച്ചു വരും. വിളി, ധൈര്യമാക്കി വിളി. മോളെ, നിന്നെ നമ്മളും വിളിച്ചില്ല. അവിടെ ശ്രീദേവിനെയും കൂടിയാ വിളിച്ച. എന്തോ ഇപ്പൊ വിളിച്ച? ശ്രീദേവി കരിപ്പോട്ടി ശവത്തെ കുത്തല്ലടാ. ആ ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്റെ മരുമക്കളല്ല, എന്റെ സ്വന്തം മക്കളാ. ഇനി ഞാൻ അങ്ങനെ കാണത്തുള്ളൂ. മേലെ പൊന്മയിൽ ആകാശം പൂ പന്തൽ കെട്ടുന്നു, താഴെ കാറ്റിൻ ചെല്ല കൈകൾ പാളം കൊട്ടുന്നു. ടീം ഫോർ സ്റ്റാർസ്, യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ കാണിച്ച പ്രശ്നങ്ങൾ, ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ, ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇത്ര വേഗം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്കിറ്റിൽ നിങ്ങൾ അവതരിപ്പിച്ച് അത് നന്നായിട്ട് ഫലിപ്പിച്ചിരിക്കുന്നു. അതാണ് ഒരു കാര്യം എനിക്ക് ഓഡിയൻസിനോട് ചോദിക്കാനുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ ഗൃഹനാഥൻ അവസാനം പൊട്ടിത്തെറിച്ച് ഭാര്യയെ ചികിട്ടത്തടിക്കുമ്പോൾ പുരുഷന്മാർ കൈയടിച്ച് എനിക്ക് മനസ്സിലാക്കാം, സ്ത്രീകൾ എന്തിന് കൈയടിച്ചു? എന്തിനാ കൈയടിച്ചത് നിങ്ങൾ? നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ ഈ അടി? തീർച്ചയായിട്ടും കണ്ടോ. അതാണ്, അപ്പോൾ അത് എത്ര കണ്ടാലും സ്കിറ്റുകളിലും സിനിമയിലും ഒക്കെ കണ്ടാലും വീണ്ടും കാണുമ്പോൾ സ്ത്രീകൾ തന്നെ കൈയടിക്കണം, അവക്ക് അങ്ങനെ ഒരെണ്ണം കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ കൈയടിക്കുന്നത് കണ്ടപ്പോൾ അത് ഇതിലുള്ള ഇൻവോൾവ്മെൻ്റ്, അത് സ്ത്രീയെ താഴ്ത്താൻ വേണ്ടി അടിച്ചമർത്താൻ വേണ്ടിയുള്ള സംഭവമല്ല. അവിടെ ഈ സ്ത്രീകൾ പോലും കൈയടിക്കാൻ കാരണം കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്വമാണെന്നുള്ളതിൻ്റെ കൈയടിയാണ്. ഈ സ്കിറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് നന്മ നിറഞ്ഞു നിന്നു, അതെനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വിടുന്നു. പിന്നെ പ്രൊഫഷണൽ നാടകം എന്ന രീതിയിലുള്ള ആ തുടക്കം അതിഗംഭീരമായിരുന്നു. പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക്യൂ സർ. സൂപ്പർ. മേനക ശിശി, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക്യൂ. നന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഭർത്താക്കൾ ആരും പേടിക്കാറില്ല, പേടിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അത് കറക്റ്റ് അല്ലേ? പേടിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്, കാരണം കുടുംബം നന്നാവാനായിട്ടാണ്.
അദ്ദേഹം കൂടെ രണ്ടു കൈ ചേർന്ന് തട്ടിയാലാണ് ശബ്ദം എന്ന് പറയുന്നത്. ഒരെണ്ണം ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതാണ് ഭർത്താക്കൾ കാണിക്കുന്നത്. ആ ഒരു സംഭവത്തിൽ തുടക്കം തുടങ്ങിയത് അത് വളരെ ഭംഗിയായിരുന്നു. തമാശ രൂപത്തിൽ ഫലിപ്പിച്ചത് മാത്രമല്ല നല്ലോണം പൊലിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് പൊലിപ്പിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻടയർ ടീം. താങ്ക് യു Rumi Tommy, Team Four Stars. Yes. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തകർത്തു. ഓ ആ ശംഭുവിന് ഒരു ഗംഭീരമായ കൈയടി. ശംഭുവിനെ ഒന്ന് വിളിക്കണം സ്റ്റേജിലോട്ട്. വടുതല ശ്രീദേവി, വടുതല ശ്രീദേവി ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൈയടി കൊടുത്ത് ഇവിടെ വിളിക്കാനായിട്ടുണ്ട്. അയ്യോ ശ്രീദേവി ഇത്ര പെട്ടെന്ന് ദേവനായി മാറിയതറിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു കേട്ടോ, കാരണം എത്രയാണെങ്കിലും ഒരു വീട്ടിലും ഇതുപോലെ നിറത്തിൻ്റെ കാര്യത്തിൽ കറുത്തിട്ട ആ വേലക്കാരി ആ ശ്രീധരം കൊണ്ടുവന്നു പറഞ്ഞു ഇതുപോലെ ആരെ അപമാനിക്കരുത്. സത്യത്തെ എനിക്ക് കരച്ചിൽ വന്നു സഹോദരി, എനിക്കും കൂടെ സത്യത്തിൽ നിങ്ങളെ പൂവിട്ട് പൂജിക്കണമെന്ന് തോന്നി. എന്ത് നല്ല മരുമകളെ, അതൊക്കെ വിഷമം വന്നുപോയി സത്യത്തിൽ. എത്ര കാശില്ലാത്തവരായിക്കോട്ടെ, ഇനി ഇതുപോലെ അതായത് അപ്പുറത്താണെങ്കിൽ ഭയങ്കര ഇത് നമ്മൾ ഒരുപാട് കാണുന്നതാണ് സീരിയലിലും സിനിമയിലും അമ്മായിമ കാണിക്കുന്ന ഈ വേർതിരിവ്. മായ ആയിക്കോട്ടെ, അശ്വതി ആയിക്കോട്ടെ, അല്ലോ സജിൻ ചേർന്നൊരു ഭർത്താവിനെ കിട്ടി. ഓ എങ്ങനെ കിട്ടി നീങ്ങനെ? താങ്ക് യു സോ മച്ച്, അടിപൊളിയായിരുന്നു. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി കരയരുത്, കരഞ്ഞു കരഞ്ഞ് ആ മീശ നിങ്ങൾ ഇനി വളർത്തരുത്. സൂപ്പർ കനിഹ, ഒരു 200 എപ്പിസോഡുള്ള ഒരു മെഗാ സീരിയൽ ഒരു 20 മിനിറ്റ്സിൽ ചുരുക്കി ഒരു മോറലോട് തന്നതിന് ഹാറ്റ്സ് ഓഫ്. ഫോർമുല പഴസിത, പക്ഷേ നിങ്ങളുടെ പെർഫോമൻസസ്, ഓരോരുത്തരുടെ പെർഫോമൻസസ് ഭയങ്കര ഗംഭീരമായിരുന്നു. നമ്മുടെ പടയപ്പ നീലാംബരി പോലെ ജ്വലിച്ചു അവർ. അശ്വതി മായ ആൻഡ് അശ്വതി രണ്ടുപേരും വരൂ പ്ലീസ്. എനിക്ക് നീലാംബരി മാതിരി ഇരിക്കും ഉങ്ങളെ പാത്താ. വെരി പവർഫുൾ പെർഫോമൻസ്. ഐ എം പേഴ്സണലി നോട്ട് എ ഫാൻ ഓഫ് ബോഡി ഷേമിങ്, കളർ ഷേമിങ്, പക്ഷേ അതിന് ഐ കുഡ് ഓവർ ലുക്ക് ഇറ്റ് ബിക്കോസ് ഓഫ് ഈച്ച് വൺ ഓഫ് യുവർ പെർഫോമൻസസ്. ഹാറ്റ്സ് ഓഫ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇനി നമുക്കറിയാനുള്ളത് ടീം ഫോർ സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് ആണ്. ഓക്കെ റെഡി, മേനക ശിശി ഓൺ 30. 29. സൂപ്പർ. ജയദിഷേട്ടാ 38 out of 40. Thank you, sir. Rumi Tommy 29. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 96 on 100. സൂപ്പർ. അങ്ങനെ രണ്ട് ബ്യൂട്ടിഫുൾ ആക്സോട് കൂടി കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകുമെന്ന ഒരു ഉറപ്പോടെ ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്. ഞാൻ ബ്രദർ മോഹൻലാലിന്റെ വലിയൊരു ഫാൻസുകാരനാണ്. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ ആരാധിക്കുന്നു. എന്നെ കാണുന്ന പാട്ട് പാടണ്ട, ഞാൻ പോവായി വീട്ടിൽ നിന്ന്. സന്തോഷം. മീങ്കറി വേണ്ട എനിക്ക്, മീങ്കറി കഴിക്കാനുള്ള യോഗ്യത ഈ പാവത്തിനില്ല. അറിയാണ്ട് ഞാനൊന്ന് കൈയിട്ട് ഇളക്കിയപ്പോ ഒരു ചാള ഫ്രൈ അറിയാണ്ട് കയറി വന്ന് എന്നെ തെറ്റായി പോയത്. അനുമോൾക്ക് അച്ഛനുണ്ട്, ഈ കുഞ്ഞിരാമനാണ് അനുമോളുടെ അച്ഛൻ. ഞാൻ നിന്റെ അച്ഛനല്ല. പോസ്റ്റും കർട്ടസി ഫോർ മീര ബട്ടിന്റെ കയ്യൊപ്പ് പോളിമോഡൽ സിൽസ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം. ജുവൽ കർട്ടസി ഫോർ മീര ജുവൽ ഹർട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കർട്ടസി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം. ജുവൽ കർട്ടസി ഫോർ റിമി ടോമി മീനു മാൻ. ഷെഡ്യൂൾ വിന്നർ പ്രൈസ് സ്പോൺസർഡ് ബൈ അറഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാടു. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട വെഞ്ഞാറമൂട് പോത്തൻകോട് കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല. നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ്. സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി ട്രിവാൻഡ്രം. ഓഡിയൻസ് കിറ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം 1 gram designer jewelry കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.